നമ്മുടെ ജോയ് ഫ്രാൻസിസ് ഇടക്കളത്തൂരച്ഛൻ ഇന്ന് എൺപത്തിയൊന്നാം ജന്മദിനം ആചരിക്കുകയാണ് ഈ അവസരത്തിൽ അച്ഛൻ വിശ്രമം സേവനത്തിന് വിശ്രമം കൂടുതൽ വചനപ്രകോഷണത്തിന് എന്നുള്ള രീതിയിൽ വചനപ്രകോഷണം എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇപ്പോൾ തന്നെ നടത്തുന്നത് അച്ഛൻ്റെ വചനപ്രകോഷണം പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥം പദ്യരൂപത്തിലാക്കി പുസ്തകത്തിലാക്കി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അച്ഛൻ പുതിയ പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളും ഇതിനകം തന്നെ പദ്യരൂപത്തിലാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒന്ന് വെളിപാട് പുസ്തകം പദ്യരൂപത്തിലാക്കിയിരിക്കുന്നു രണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിരൂപത്തിലാക്കിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അച്ഛന് ചെറിയൊരു അസുഖക്കെയായിട്ട് ആശുപത്രിയിലായിരുന്നെങ്കിലും ഇന്ന് എൺപത്തി ഒന്നാമത്തെ ജന്മദിനത്തിൻ്റെ ഈ ദിവസം വന്നപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ അച്ഛന് ഈ ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒപ്പം ഈ നല്ല ദിവസത്തിൽ അച്ഛൻ അച്ഛനെഴുതിയ ഈ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനകർമ്മം ഇപ്പോൾ നിർവഹിക്കുകയാണ് അതിന് ഒന്ന് നമ്മൾ ടോണി പിതാവിന് പുസ്തകം നൽകിക്കൊണ്ടും രണ്ടാമത്തേത് നമ്മുടെ ധ്യാന ഗുരുവിന് നൽകിക്കൊണ്ട് ധ്യാനഗുരു ജെയിംസ് അച്ഛനും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നന്നായി ബേബി മൂക്കൻ ഇതിൻ്റെ എല്ലാത്തിനും വരുമ്പോൾ ബേബി മൂക്കനും ഇങ്ങോട്ട് വരിക അപ്പോൾ ആദ്യം തന്നെ പ്രസാദകർമ്മം നിർവഹിക്കുകയാണ് ബേബി മോക്കിനും ധ്യാനഗുരു ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് പ്രസാദകരമാണ് ആ അത് സോറി ആക്കമറ്റച്ചിനാണ് പുസ്തകം ദീപയുടെ ദീപിയുടെ ചാർജുള്ള അച്ഛനെ ഇങ്ങോട്ട് വരിക എനിക്ക് സോറി അപ്പോൾ ഒരു പുസ്തകം ഞാൻ പ്രസാദനം ചെയ്യും ഒരു പുസ്തകം ടോണി പിതാവ് പ്രസാദം ചെയ്യും ഒന്നാമത്തേത് ആക്കമറ്റച്ചന് കൊടുക്കും രണ്ടാമത്തേത് ധ്യാനഗുരുവിന് കൊടുക്കും െനിക്ക് തോന്നുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ വഞ്ചിപ്പാട്ടിൽ നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗം തുടങ്ങി ഇങ്ങനെ അവസാനം വരേക്ക് അച്ഛൻ ഇങ്ങനെ ബൈബിള് കാവ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വലിയ പരിശ്രമത്തിൻ്റെ പരിശ്രമത്തിൽ രണ്ട് പുസ്തകങ്ങൾ ഈ എൺപത്തി ഒന്നാം ജന്മദിനത്തിൻ്റെ നിറവിൽ നമുക്ക് സാധിച്ച അച്ഛന് സാധിച്ചതിന് ഇപ്പോഴും എൺപത്തി ഒന്നിന്റെ ചെറുപ്പത്തിലായിരിക്കുന്ന അച്ഛന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ആശംസകൾ ഇത് നദോന്നത ആ ഹാപ്പി ബർത്ത് ഡേ ടു വാസ്തവത്തിൽ വളരെ വലുതായിട്ടുള്ള ദൈവാനുഗ്രഹം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം രണ്ട് ദിവസം മുമ്പ് ഞാൻ ആസ്പത്രിയിൽ ആസ്മ ആയിട്ട് വലിച്ച് കിടക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇവിടെ വരാൻ സാധിക്കുമെന്ന് തന്നെ യാതൊരു രോഗ ഉറപ്പും ഇല്ലാതിരുന്ന അവസരത്തിൽ ദൈവം അതിന് ഇടവരത്തക്ക വിധത്തിലും ഇവിടെ നിൽക്കുമ്പോഴും യാതൊരു രോഗ ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കാനായിട്ട് എനിക്ക് അവസരം നൽകിയ പിതാവായ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പ്രദർശിപ്പിക്കുന്നു ഇന്ന് ആദ്യമായിട്ട് തന്നെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ നൽകിയത് അഭിഭന്യ പിതാവാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു അവസരമുണ്ടാക്കിയിട്ട് വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നുവരികിൽ തന്നെ ഈ അവസരം ഉണ്ടാക്കിയതിന് അഭിമന്യ പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പ്രദർശിപ്പിക്കുന്നു